ഹലോ നമസ്തേ, എല്ലാവർക്കും ഉണ്ടല്ലോ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ അങ്ങനെയാ നമ്മളുടെ ഫ്രീക്ക് തിരിച്ചു വന്നതിന് ശേഷമുള്ള നമ്മളുടെ യാത്ര വീണ്ടും ആരംഭിക്കുകയാണ്. നമ്മളുടെ മീനുക്കുട്ടി എല്ലാം കൊണ്ടും തയ്യാറായി. ഫ്രീക്ക് റെഡിയാണോ? റെഡിയാണോ? ബിഗ് ബോസിൽ പോയി കുറച്ചാൾ അധികം അലമ്പുകൾ കാണിച്ചില്ല എന്നുള്ള പരാതി ഉണ്ട്. ആ പരാതി ഇവിടെ തീരുമോ? തീർക്കാൻ പറ്റുമോ? എന്നെ എന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എനിക്ക് പറഞ്ഞ് പ്രത്യേകിച്ച് പറഞ്ഞിരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എന്താ ഞാൻ കിട്ടിയല്ലാത്ത പേഴ്സൺ ആണോ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് നല്ലവർക്ക് നല്ലപോലെ അറിയാവുന്ന ആൾക്കാരല്ലേ. എന്തായാലും ഇനിയിപ്പം ആ ഒരു ഹൗസിനുള്ളിലെ കാഴ്ചകൾ അവസാനിച്ചു. നിങ്ങളെന്തായാലും നമ്മളുടെ കഴിഞ്ഞ ഗുവാഹട്ടി ചേ മേഘാലയയുടെ കാഴ്ചകൾ കണ്ടു. നിനക്ക് മേഘാലയ ശരിക്കും മിസ് ചെയ്തു കേട്ടോ. മിസ്സായിപ്പോയി കേട്ടോ. ഓക്കെ, എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് ഗുവാഹട്ടിയിലാണ്. ഗുവാഹട്ടിയിൽ നിന്ന് നമ്മൾ ഇന്ന് യാത്ര തുടങ്ങുകയാണ്. നമ്മൾ ഇന്ന് ആദ്യം ഇവിടുത്തെ കവർ ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരുണാചൽ പ്രദേശ്. യെസ്, അരുണാചലിലേക്കാണ്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് നമ്മുടെ പഴയ അരുണാചൽ? ഞാൻ കഴിഞ്ഞ തവണ അരുണാചലിൽ പോയ സമയത്ത് പട്ടാളക്കാരൊക്കെ വന്ന് അവരുണ്ടായിരുന്നു, സമയമുണ്ടായിരുന്നു. ശരിക്കും എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ മൊമെൻറ്റ്സ്, അതായത് നമ്മളെ നിങ്ങളിൽ പല ആളുകൾക്കും എന്നെ പരിചയപ്പെടുത്തിയ നാടാണ് അരുണാചൽ എന്ന് പറയുന്നത്, നമ്മുടെ അഷ്റഫക്കൊക്കെ. അപ്പോൾ അവരെ കണ്ടുമുട്ടി ആ ഒരു നാട്ടിലേക്ക് വീണ്ടും യാത്ര ചെയ്ത് പോവുകയാണ് നമ്മുടെ മീനുക്കുട്ടിയോടൊപ്പം. അപ്പോൾ വായോ, ഇവിടെ നിന്ന് കറങ്ങണ്ട, വേഗം. നമുക്കുണ്ടല്ലോ മല കയറുന്നതിന് മുമ്പായിട്ടേ നമ്മുടെ മീനുക്കുട്ടീനെ ഒന്ന് സർവീസ് സെന്ററിൽ കൊടുത്തു സർവീസ് ചെയ്യാനുണ്ട്. ഗുഡ് മോർണിംഗ്. നമുക്കുണ്ടല്ലോ ഇന്നലെ വണ്ടി കിട്ടിയില്ല, ഇന്നാണ് ബൈക്കൊക്കെ റെഡിയായി നമ്മൾ യാത്ര വീണ്ടും തുടങ്ങുന്നത്. അതാ നമ്മുടെ മുമ്പിലുണ്ടല്ലോ എക്സ്ട്രാ ഒരു ബാഗ് കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ നമ്മൾ മല കയറുമല്ലേ. ഇനിയുണ്ടല്ലോ മഞ്ഞിൻ്റെ കാഴ്ചയിലേക്കും തണുപ്പിൻ്റെ അങ്ങോട്ടേക്കാണ് കയറുന്നത്. നമ്മൾ വരുന്ന ഓണ്ടവേലുണ്ടല്ലോ തവാങ് സൈഡിൽ ഇന്നലെ പോയി വന്ന ഒരു ടീമിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവര് പറഞ്ഞത് നല്ല മഞ്ഞാണ്, നല്ല മഞ്ഞാണ്, സൂക്ഷിക്കണം, കേറുമ്പോ നമ്മൾ വീണു എന്നിട്ട് ബൈക്ക് റെഡിയാക്കാൻ വേണ്ടി വന്നതാ. നമ്മള് ബാഗ് മേടിക്കാൻ വേണ്ടി പോയ കടയിൽ അവര് ബാക്കിയുള്ള അവരുടെ കാർഡൊക്കെ പൊട്ടിട്ട് നേരാക്കാൻ വേണ്ടി വന്നതായിരുന്നു. മീനുക്കുട്ടി നിന്നെ നീ തന്നെ കാക്കണം കേട്ടോ. നമ്മളെന്തായാലും മെയിൻ ഹൈവേ ഒക്കെ ഒന്ന് വിട്ടിട്ട് ഇവിടുത്തെ ഒരു പാടശേഖരം അതുപോലെ തന്നെ ഒരു ഉൾനാട്ടിലേക്ക് പിടിച്ചേക്കാണ്. ഇന്ന് നമുക്കുണ്ടല്ലോ ആസാമിലോട് ഓടി നമ്മളുടെ അരുണാചലിന്റെ ബോർഡർ കടക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം. കടക്കാൻ പറ്റില്ല നമുക്ക്, പറ്റണം. ജസ്റ്റ് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കാര്യമായിട്ട് കഴിച്ചില്ല അല്ലേ. കുറച്ച് ബിരിയാണി. അപ്പൊ ഇവിടെ വന്നപ്പോഴേ ഇവിടെ ഈ ഒരു നല്ലൊരു പുഴ, ഇതാ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പുഴയൊക്കെ ഒഴുകുന്നുണ്ട്. ആ പുഴ ഒഴുകുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് നല്ല പക്കുവടയും അതുപോലെ തന്നെ ഓംപ്ലേറ്റും ചായയൊക്കെ കിട്ടും. അപ്പോൾ ഇതൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇച്ചിരി നല്ല റെസ്റ്റ് എടുത്തിട്ട് പോവാം. നേരെ നമ്മളുടെ അരുണാചൽ ബോർഡറിലേക്ക് ചെന്നിട്ട് അവിടെ നിന്നും നിങ്ങൾക്കറിയാലോ നമ്മളുടെ അരുണാചലിലോട്ടൊക്കെ കടക്കണമെങ്കിൽ ഇനി മുതൽ അങ്ങോട്ടേക്ക് ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഈ സാധനം എടുക്കണം. അപ്പോൾ ബോർഡറിൽ പോയി അതിൻ്റെ അന്വേഷിക്കണം. ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാം, പക്ഷേങ്കിൽ അവിടെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പോയി നോക്കാം. അവിടെ കൂടുതലാണെങ്കിൽ നമുക്ക് ഓൺലൈൻ ചെയ്യാം കേട്ടോ. വേറെ വഴിയൊന്നുമില്ല, കണ്ടത്തിലൂടെ വേണം കയറിപ്പോകാൻ വേണ്ടിയിട്ട്. ഗൂഗിൾ മാപ്പ് നമുക്ക് പണി തന്നു തുടങ്ങി. ഇതേ നമ്മളെ എളുപ്പത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ആ പുള്ളിക്കാരി ചെയ്ത പരിപാടിയാണ്. പക്ഷേങ്കിൽ അത് നമുക്ക് വെളുക്കാൻ തെച്ചത് വേണ്ടായി എന്നുള്ള പറഞ്ഞ പോലെയായി. അവിടെ ഒരു പാളത്തിൻ്റെ പണി നടക്കുമോ ദൈവമേ. കൃഷിയൊന്നുമില്ല, ഇത് വെറും പുല്ലല്ലേ. ചെറുതായിട്ട് വണ്ടിയൊന്ന് തെന്നിയേ, കാരണം ഇവിടെ വെറും ജസ്റ്റ് വെറും മറ്റേ പാടത്തിലെ ചെളിമണ്ണാണ്. അപ്പോൾ ഒരു ഗ്രിപ്പും കിട്ടത്തില്ല, കുഴപ്പമില്ല, വീണില്ല, ഭാഗ്യം. അസല് കുട്ടനാട് ഏരിയയിലേക്ക് വന്ന് ഇറങ്ങിയ പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ പിന്നെ ഉണ്ടല്ലോ നമ്മൾ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇത് ഉണ്ടെങ്കിൽ ആട്ടുംകുട്ടികൾ കിടന്നുറങ്ങുന്നു, തള്ളയാടിന് തന്നെ പൊക്കം കുറവായിരിക്കും. അപ്പം ആട്ടുംകുട്ടികളുടെ അവസ്ഥ നിങ്ങൾക്ക് പറയണ്ടല്ലോ. ഒരെണ്ണത്തിന് തട്ടിയിട്ടുണ്ടെങ്കിൽ വിവരം അറിയും കേട്ടോ നമ്മളെ. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഈ വഴി വരുമ്പോൾ നമ്മൾ ഓടണം. ഇതൊന്നും അല്ല കേട്ടോ അരുണാചലിലേക്കുള്ള ഒറിജിനൽ വഴിയെ. ഇത് ഗൂഗിൾ മാപ്പ് നമ്മളെ കൂടുതൽ സഹായിക്കുന്നതാണ്, പക്ഷേ നമുക്കും ഇത് തന്നെയാണ് ഇഷ്ടം. കാരണം ഗ്രാമവഴികളല്ലേ നമുക്കും കാണേണ്ടത് അല്ലേ. അല്ലേ हम आपको अतिथि है, केरल से आ रहे. ओ केरल से. हाँ ब्लॉग बनाने के लिए. हाँ कहाँ जाएगा आप? तवांग जा रहे. तवांग ठीक है. ഇവിടുത്തെ ഒരു സെലിബ്രേഷനാണ് ഈ ബിഹു എന്ന് പറയുന്നത്. അപ്പോൾ ബിഹുവിന് അവർ നമ്മളുടെ കയ്യിൽ പിരിക്കാൻ വേണ്ടി നിന്നെയാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഞങ്ങൾ നിങ്ങളുടെ അതിഥിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പിന്നെ വിട്ടു കേട്ടോ.
ബിഹു കഴിഞ്ഞു, എന്നാലും അതിൻ്റെ പേരിലുള്ള ബിഹു കഴിഞ്ഞതിൻ്റെ ക്ഷീണം, ആ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് അവർ പിരിക്കാൻ ഇറങ്ങിയത്. ബിഹു എന്ന് പറഞ്ഞുണ്ടല്ലോ, ഇവിടെ ഭീകരമായ ആഘോഷമാണ്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്, എല്ലാ വീടുകളിലും റൈസ് ലൈനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഈ ആളുകൾ ചെല്ലുന്ന ഓരോ വീട്ടിലും ഓരോ ദിവസം ഓരോ ഏരിയയിലേക്ക് ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ കാട്ടൊക്കെ പാടി ചെല്ലും. അപ്പോൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ ഓരോ ഗ്ലാസ് നിറയെ ഈ ഒരു റൈസ് വൈനുകൾ എടുത്ത്, റൈസ് ബിയർ എന്നാണ് പറയുക, അതെടുത്ത് കൊടുക്കും. അത് കുടിച്ച് 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 വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ബിഹു മാറി മൊത്തത്തിൽ കട്ട പുഹയാകും കേട്ടോ. ഓ, വല്ലാത്തൊരാഘോഷമായിരുന്നു അത്. ഫ്രണ്ട്സ്, ബിഹു ആഘോഷങ്ങളുടെ ചെറിയൊരു ഇച്ചിരി ഇച്ചിരി പോകുന്ന ഒരു ഇത് നമുക്കത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ ചേച്ചിമാർ പാട്ടൊക്കെ വെച്ചിട്ട് ബിഹുയുടെ ആ ഡ്രസ്സൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. ആ ചേച്ചി പിടിച്ചത് 100 രൂപ തന്നിട്ട് പോയ കേട്ടോ. അവര് എല്ലാവരും തന്നെ റൈസ് ബിയറൊക്കെ അടിച്ച് കിറങ്ങി പാറി നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഇപ്പൊ കേരളത്തിൽ നിന്നാണോ അതോ ഇന്ത്യക്ക് പുറത്തുനിന്നാണോ ഇന്ത്യക്കാരനാണോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. എന്തായാലും മെറ്റ ചേട്ടൻ വന്നിട്ട് പിടിച്ച് മാറ്റി പോയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ പാസ് ചെയ്ത് വരുന്ന വഴിക്കുണ്ടല്ലോ നമുക്കൊരു ഇന്റർനാഷണൽ അടുത്ത ട്രിപ്പിനുള്ള വക എത്തിയിട്ടുണ്ട്. നമ്മുടെ ഭൂട്ടാനില്ലേ, ഭൂട്ടാനിൻ്റെ ബോർഡർ ഇതാ കാണുന്നത്. അവിടെ ഒരു മലയൊക്കെ കാണുന്നുണ്ട്, അതെല്ലാം ഭൂട്ടാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ബോർഡറിലേക്ക് പോകാൻ പറ്റും. ജസ്റ്റ് ഒന്ന് നമുക്ക് പോയി നോക്കാം, നമുക്ക് അപ്പുറം കയറിയ പോലെ ഇവിടെയും കയറാൻ നല്ല ഓപ്ഷനും കിട്ടുമെന്നുള്ളത്. യെസ്, ആക്ച്വലി ഉണ്ടല്ലോ ഈ ഒരു ഏരിയയിൽ ഞാൻ വന്നിട്ടുണ്ട്, ഈ ഒരു സ്ഥലം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതായത് നമ്മൾ പണ്ട് ലാൽപാനി ഏരിയയിൽ വന്നിട്ട് ഒരു കഴിഞ്ഞ 2021 ബിഹു ആണെന്ന് തോന്നുന്നു സെലിബ്രേഷൻ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതെ, ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഇന്ത്യയുടെ ബോർഡർ കടന്ന് സീറോ, ഇത് സീറോ ഏരിയ ആണ്, ഇത് ഇന്ത്യയിലും ആണ് ഭൂട്ടാനിലും ആണെന്നുള്ള രീതിയാണ്. ഇതോട് കടന്ന് കുറച്ചപ്പുറം ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഭൂട്ടാൻ്റെ ഗേറ്റ് കാണാം, അവിടെ വരെ പോകാൻ പറ്റുള്ളൂ. ഇവിടെ കടത്തി വിടുന്നില്ല എന്നാണ് ഇവിടെ ബോർഡർ ചോദിച്ചപ്പോൾ പറഞ്ഞത്. കഴിഞ്ഞ തവണ നമ്മൾ വന്ന സമയത്ത് കോവിഡ് കാരണം ഇവിടെയൊക്കെ അടച്ചിട്ടാണ് ഉണ്ടായിരുന്നത്, അതിന് ഒന്നും വിടുന്നില്ലായിരുന്നു. ഓ, ഇപ്പം ഭൂട്ടാനി വണ്ടികൾ വിടുന്നുണ്ട് കേട്ടോ, നോക്കി നിങ്ങൾ. യെസ്, നമ്മുടെ ഭൂട്ടാൻ്റെ ഗേറ്റ് വീണ്ടും, ഭൂട്ടാൻ ഗേറ്റ് 0.0 കിലോമീറ്റർ. ഇവിടെ ഉള്ളിലേക്ക് ആൾക്കാരെ കടത്തി വിടുന്നുണ്ട് കേട്ടോ. നമ്മൾ അന്നും ഭൂട്ടാൻ്റെ ബോർഡറിൽ പോയില്ല, സെയിം പ്രൊസീജിയറുകളൊക്കെ തന്നെ. പെർ ഡേ വണ്ടിക്കൊരു ഫീസുണ്ട്, അതുകൂടാതെ ആൾക്കൊരു ഫീസുണ്ട്. പിന്നെ നമ്മളുടെ ഐഡിയും പോട്ടെ, നമുക്കൊരു ഗൈഡ് വേണം. പിന്നെ പുറത്തു നിന്നുണ്ടല്ലോ, ഇതിൻ്റെ ഒരു ബോർഡർ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഒരു ചായ കുടിച്ചുകൊണ്ട്, ഇൻ്റർനാഷണൽ ചായക്കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനിയുണ്ടല്ലോ, നമ്മൾ ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് അവിടെ ചെയ്ത പോലെ തന്നെ ലോക്കലായിട്ട് ഒരു ദിവസം അവിടെ ഇവിടെ 2 കിലോമീറ്റർ ഉള്ളു വരെ പോയിട്ട് കറങ്ങിയിട്ട് തിരിച്ചു വരാൻ പറ്റും. പിന്നെ ഇവിടെയുള്ള ആളുകളുണ്ടല്ലോ ഉള്ളിലോട്ട് പോകാറുണ്ട്, എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മദ്യത്തിന് ഭയങ്കര പൈസ കുറവാണ്. അതിപ്പോൾ അവിടെ പോയിട്ട് ബിയറൊക്കെ 3-4 കുപ്പിയൊക്കെ എടുത്ത് ആരേലൊക്കെ തിരികെ ആൾക്കാർ തിരിച്ചിറങ്ങി വരും കേട്ടോ. നിങ്ങൾ വേറൊരു കാര്യം കണ്ടോ, ഇവിടെ ഒരു ആൾക്കൂട്ടം, ഇതാണ് ബോർഡർ ഡെലിവറി കേട്ടോ. അതായത് നമ്മളുടെ ഈ ഫ്ലിപ്കാർട്ട് ആമസോൺ പോലുള്ള പരിപാടിയൊക്കെ ഇല്ലേ, അതിൻ്റെ അകത്ത് നിന്ന് ഇവർ ഓർഡർ ചെയ്ത്, ഇന്ത്യയിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനം ഈ ബോർഡറിൽ ഇവിടം വരെയാണ് വരിക. ഇവിടെ വന്നിട്ട് ആൾക്കാരത് ഇതുണ്ടോ ഓരോരുത്തരുടെ അഡ്രസ്സിലുള്ള സാധനം തപ്പി എടുക്കുകയാണ് എന്നിട്ടത് അകത്ത് ഭൂട്ടാനിലോട്ട് കൊണ്ടുപോകും കേട്ടോ. ഈ ഒരു ഡെലിവറി നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആമസോണ് അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് പോലുള്ള സാധനങ്ങളൊന്നേ നമ്മളുടെ ഭൂട്ടാനിലില്ല. അന്നേരം ഇപ്പം ഇവർ ഈ ബോർഡറിലുള്ള അഡ്രസ്സ് വെച്ച് പേരും കൊടുത്ത് വെക്കും. അന്നേരം ഇപ്പോൾ ഈ വൈകുന്നേരം ഈ ഡെലിവറി ബോയ് വരുന്നൊരു ടൈമുണ്ട്, ആ ടൈം ആകുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും കൂടി ബോർഡറിൽ നിന്നും രാജ്യം ഇറങ്ങി ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇവിടെ വന്ന് അവനവൻ്റെ അഡ്രസ്സിലുള്ള സാധനങ്ങൾ തപ്പി കണ്ടുപിടിച്ച് അതപ്പുറം കൊണ്ടുപോകുവേ. ഉള്ളതല്ലേ, അപ്പോൾ നമുക്ക് തിരിച്ചു പോകാതെ ഇന്ത്യയിലും അതുപോലെ തന്നെ ഭൂട്ടാനിലും അല്ലാതെ സീറോ ഏരിയയിൽ ജീവിക്കുന്ന ആളുകൾ ഇവർ ശരിക്കും ഇന്ത്യൻ സിറ്റിസൺസ് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു മേഖലയിലൊന്നും നിങ്ങൾക്കറിയാലോ, ഭൂട്ടാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു എന്താ പറയുക വളരെ അടുത്ത സ്നേഹമുള്ള വളരെ അടുത്ത കൂട്ടുകാരനാണ്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് അങ്ങോട്ട് കയറണമെങ്കിൽ കുറച്ചധികം പൈസ കൂടുതൽ കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ നാട്ടിൽ ഈ ആൾക്കാരുടെ ഒരു സ്വഭാവം കൊണ്ട് മാത്രം കിട്ടിപ്പോയ പരിപാടിയാണ് കേട്ടോ. അവിടെ പോയി കൾച്ചർ ഇല്ലാതെ പെരുമാറി അവരുടെ സംസ്കാരത്തെ വക വയ്ക്കാതെ, ഞാൻ കഴിഞ്ഞ തവണ കണ്ടപ്പോൾ പറഞ്ഞായിരുന്നല്ലോ നിങ്ങളോട്, അങ്ങനെ പെരുമാറിയത് കൊണ്ട് അവിടെയുള്ള ആളുകൾ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾക്കൊരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നതാണ്.
എന്തായാലും ബായ് പോലെ. ഇനി നേരെ ഉണ്ടല്ലോ കാട് വഴിയാ നമ്മൾ അരുണാചലിലേക്ക് കയറാൻ പോവുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഈ ഒരു ഭാഗങ്ങളൊക്കെ ഫോറസ്റ്റാണ്. ഇത് കണ്ടില്ലേ നിങ്ങൾ, വീണ്ടും നമ്മൾ മലനിരകൾ കണ്ടു തുടങ്ങി. മലനിരകൾ കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആവേശമാണ്. പക്ഷേങ്കിൽ ഇത് കണ്ടു ആകാശം മൂടിക്കെട്ടിയാണ്. ടോപ്പിൽ അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞുവീഴ്ചയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വിവരം. അത് നമ്മളെ സംബന്ധിച്ച് അത്ര കണ്ട് നല്ല ശുഭകരമായ ഒരു വാർത്തയല്ല. അല്ലല്ലോ ഫ്രിക്കി, ആ പോയി നോക്ക് എന്തായാലും. എന്തായാലും ഉണ്ടല്ലോ ഒരു കാര്യത്തിൽ പ്രത്യേക സന്തോഷം, അന്ന് വന്നപ്പോൾ ഉള്ളതിൽ നിന്ന് ഒരു മാറ്റമില്ല റോഡിന്, അതുപോലെ തന്നെ കേട്ടോ. വാ ഫ്രണ്ട്സ്, നമ്മൾ ബോർഡറിൽ വന്നതിന് ശേഷം ഇവിടെ നിന്ന് ഇന്നർ ലൈൻ പെർമിറ്റ് എടുക്കണമായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി നമ്മളിവിടെയുള്ള ഒരു ഓഫീസിലാണ് വന്നത്. അപ്പോൾ ഇവിടെയുള്ള ഓഫീസ് വന്നു, അങ്ങ് അവിടെയാണ് കേട്ടോ അതിൻ്റെ ബോർഡറുള്ളത്. എൻ്റെ കയ്യിലേ വന്നിട്ട് ആകെ ഒരു ഫോട്ടോ ഉള്ളൂ, രണ്ട് ഫോട്ടോ ഇല്ല. അന്നേരം അപ്പോൾ അവരവിടെ നിന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ അവധി ദിവസമായതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ഫോട്ടോസ്റ്റാറ്റ് ഷോപ്പുകളൊക്കെ അടവാ, ഈ സ്റ്റുഡിയോ ഒക്കെ അടവാ. അപ്പോൾ പറഞ്ഞു ഡയറക്റ്റ് ഓഫീസിൽ വന്ന് നോക്ക്, ചിലപ്പോൾ അവർ ഇവിടെ നിന്ന് അവർ ചെയ്തു തരുമെന്ന്. അങ്ങനെ ഓഫീസിലേക്ക് വന്നേ. കിട്ടിയോ സാധനം? കിട്ടിയോ? അത് കുഴപ്പമൊന്നുമില്ല, സാധനം കിട്ടി. യെസ് ഭാഗ്യ. അല്ലെങ്കിൽ തിരിച്ച് വീണ്ടും പോയി ഫോട്ടോ ഒക്കെ കോപ്പി ഒക്കെ എടുത്ത് വരണമെന്ന് വിചാരിച്ചാണ്. ഒരാൾക്ക് 200 രൂപ. എത്ര ദിവസത്തേക്കാണ്? 15 ദിവസത്തേക്കുള്ള പെർമിറ്റാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. തവാങ് ബോംബില്ല ആ ഒരു മേഖല, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഏരിയകളിൽ ഇറ്റാനഗർ, പിന്നെ അനിനി, നമ്മളുടെ ആ ഒരു പാസിഘട്ട് മേഖലയ്ക്കൊക്കെ വേണമെങ്കിൽ വീണ്ടും നമ്മൾ എക്സ്ട്രാ വേറെ സ്ഥലത്തും അവിടെ എൻട്രി ചെയ്യുമ്പോൾ അവിടെ നിന്ന് എടുക്കണം കേട്ടോ. കുഴപ്പമില്ല, എന്തായാലും നമുക്ക് തിരിച്ചു പോകാതെ ഇവിടെ നിന്ന് കിട്ടിയല്ലോ. എനിക്ക് തോന്നുന്നു 250 രൂപ എന്നുള്ളത് കുറച്ച് കൂടുതലാണ് നമ്മളുടെ ഇന്ന് വാങ്ങിയെന്ന് തോന്നുന്നു. പക്ഷേ എങ്കിൽ ഇവിടെ വേറെ ഓപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് വീണ്ടും ആസാമിലോട്ട് ഇറങ്ങി അവിടെ നിന്നും പോയി ഫോട്ടോ ഒക്കെ എടുത്ത് ഇതൊക്കെ വേണം. ഇതൊക്കെ എന്തായാലും രണ്ട് ഫോട്ടോ ഒന്നും ഇല്ലാതെ അഡ്ജസ്റ്റ്മെൻറ്റിൽ അവരതൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. എന്തായാലും തിരിച്ചു പോയിട്ട് നമുക്ക് നമ്മളുടെ ഒറിജിനൽ ലൈസൻസ് അവിടുന്ന് ചെക്ക് പോസ്റ്റിൽ നിന്ന് വാങ്ങിയിട്ട് റിട്ടേൺ വരാം. അത് കഴിഞ്ഞിട്ട് ഏക എന്തായാലും ഇരുട്ടായി, രാത്രിയായി, നമുക്കിനിയിപ്പോൾ അധിക ദൂരം ഓടണ്ടല്ലോ. എന്തെങ്കിലും ഉണ്ടോ ഇവിടെ എന്നുള്ളത് തപ്പി നോക്കാം കേട്ടോ. പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം ഇരുട്ടായി കേട്ടോ. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഒരു 2 മണിക്കൂർ ഓടിയിട്ടുണ്ട്. ഷേഗാവ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ ഈ ഒരു താമസ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ടൗൺ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ലെറ്റ്സ് സീ, സമയം പോകുന്ന വന്നിട്ട് 5:30 ആയി. ഇവിടെ പിന്നെ അറിയാമല്ലോ 5:30 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, നാട്ടിലൊരു 7 മണിയുടെ പ്രതീതിയാണ്. സൂര്യനൊക്കെ അസ്തമിച്ച് കഴിയും. പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഒരു വഴി നമുക്ക് കണ്ടെത്താം. അങ്ങ് മേലെ മലകളൊക്കെ നമുക്ക് കയറേണ്ടതാണ്. അതിൻ്റെ മേലെയൊക്കെ നല്ല രീതിക്ക് കോടയിറങ്ങി തുടങ്ങി, അത്യാവശ്യം നല്ല രീതിക്ക് തണുപ്പുമായി തുടങ്ങി കേട്ടോ. നമുക്ക് ജനവാസമുള്ള ഒരു മേഖല ഈ ഒരു അടുത്ത് എവിടെയും കിട്ടിയിട്ടില്ല. കാട് കാട് കാടേ കാട്, ഫുള്ള് വാഴത്തോട്ടമാണ് കേട്ടോ. വാഴത്തോട്ട്, വാഴ പ്രകൃതി നട്ടേക്കുന്ന കല്ലുവാഴയില്ലേ, ആ ഒരു വാഴകളാണ് നമ്മുടെ മുമ്പിൽ മൊത്തം കാണുന്നത്. ഫ്രണ്ട്സ്, പണി നൈസായിട്ട് പാളി തുടങ്ങിയിട്ടുണ്ട്, ഫുള്ള് ഫോഗ് കയറിയിട്ടുണ്ട്. ഇത് നമ്മളെ സംബന്ധിച്ച് അത്ര നല്ല കാര്യമല്ല കേട്ടോ. എൻ്റെ പൊന്നോ, അയ്യോ, എനിക്ക് പണ്ട് അന്ന് സേലാപാസിലൊക്കെ പോയതൊക്കെ ചെറുതായിട്ടൊക്കെ കണ്ണിൻ്റെ ഒരു ഓർമ്മ വരുന്നുണ്ട്. റോഡ് തിരിയാത്തത്രയും രീതിയിൽ കോടമഞ്ഞ് പതുക്കെ കട്ടി കൂടുന്നുണ്ട്. ഒന്ന് വലത്തോട്ടോ ഒന്ന് ഇടത്തോട്ടോ വീണിട്ടുണ്ടെങ്കിൽ താഴെ പോവും നമ്മൾ. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ചാണ് റൈഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു 2 മീറ്റർ മുമ്പിലുള്ള കാഴ്ചകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. എന്താ പറയുക, ദൈവദൂതൻ ദൈവദൂതൻ, ദൈവമേ നീ ആളെ വിട്ടല്ലോ. എൻ്റെ പൊന്നു, എന്തായാലും ചെങ്ങാനെ കിട്ടിയത് ബാക്കിയായി. പറഞ്ഞു കോട പറയാൻ വേണ്ടിയാണ്. എന്തായാലും ദൈവദൂതൻ ചേട്ടൻ നമ്മളെ ഒരു തൊട്ടടുത്തുള്ള ഒരു ടീ പോയിന്റിലോട്ട് തന്നെയാണ് കൂട്ടിക്കൊണ്ട് വന്നത്. ഈ ഒരു സമയത്ത് എന്തായാലും ചൂട് ചായ തന്നെയാണ് അത്യാവശ്യം കേട്ടോ. മൊത്തത്തിലൊരു ഇരുട്ടും പോകുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, കുറച്ചുനേരം ഇതാ ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊന്ന് ഏകദേശം ഒന്ന് സെറ്റായി. ഹായ്, വാട്സ് യുവർ നെയിം? മൈ നെയിം നിതിൻ സിനി. ഓക്കെ, സോ യുവർ ഹോം ഈസ് നിയർ ബൈ ഓൺലി? യാ, ഇറ്റ്സ് മൈ പ്ലേസ്. എന്തായാലും ഉണ്ടല്ലോ പുള്ളിക്കാരനെ കണ്ടത് നന്നായി. എല്ലാവരും നമ്മൾ വഴി അറിയാതെ അല്ല ആ ഒരു മൂടൽ മഞ്ഞിൽ ആകെ കുടുങ്ങി പോയാനാ കേട്ടോ.
കുഴപ്പമില്ല, ഇങ്ങനെ ഓരോ സ്ഥലത്ത് നമ്മളെ രക്ഷിക്കാൻ ആരെങ്കിലൊക്കെ വരുന്നുണ്ട്. അതെന്തായാലും നല്ല കാര്യമായി. ചായ കുടിച്ച് ചൂടാക്കി വീണ്ടും ഇറങ്ങി. നമ്മളുടെ ഭയ്യാജി കുറച്ച് മുമ്പേ പോയി. ഷോ, അത് കുറച്ച് പണിയായി, കാണാനില്ലല്ലോ. നമ്മൾ നേരെ കൂട്ടിക്കൊണ്ട് വന്നത് സർക്യൂട്ട് ഹൗസിലേക്കാണ് കേട്ടോ. അവിടെ റൂം തരപ്പെട്ടിട്ടുണ്ട്. രാത്രി ഒരുപാട് വൈകി കേട്ടോ, ഹോട്ടലുകളൊക്കെ അടച്ചു. കലക്താങ് എന്നാണ് കേട്ടോ ഈ ഒരു ടൗണിൻ്റെ പേര്. എന്നാലും ഞങ്ങൾ വന്നു, ഇവിടുന്ന് മൊമോയും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും കിട്ടി. കഴിച്ചതിന് ശേഷം നേരെ തിരിച്ച് നമ്മളുടെ സർക്യൂട്ട് ഹൗസിലേക്ക് പോവാണ്. ഇനിയിപ്പോൾ നാളെ എന്തായാലും നമുക്ക് നേരത്തെ ഇറങ്ങിപ്പോ അല്ലേ. നാളെ നേരത്തെ എണീറ്റ് നമുക്ക് നേരത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ പോലെ ഇത്രയ്ക്ക് ലേറ്റ് ആകണ്ട, സ്പെഷ്യലി ഈ ഒരു ഹിൽ ഏരിയയിൽ. ഗുഡ് മോർണിംഗ്. കണ്ടില്ലേ നിങ്ങൾ നമ്മളുടെ സർക്യൂട്ട് ഹൗസ് നിൽക്കുന്ന സ്ഥലം എങ്ങനെയാണെന്നുള്ളത്. ഇന്നലെ രാത്രി നമ്മൾ വന്നതുണ്ടല്ലോ, ഇതാ ഈ ഫുള്ള് മലകളാൽ ചുറ്റപ്പെട്ട ഈ ഒരു താഴ്വര മേഖലയിലേക്കാണ് ഇന്ന് നമുക്ക് പോകേണ്ടത്. ഇതാ ഒരു മേഖലയിലേക്കാണ്. പക്ഷെ കണ്ടില്ലേ നിങ്ങൾ, ഫുള്ള് ഫോഗിയാണ് കേട്ടോ. അത്യാവശ്യം ഒരു മഴക്കാലം പോലത്തെ ഒരു സീസണാണ്. മഴക്കാലമല്ല ശരിക്കും, പക്ഷേ എന്താണെന്നറിയില്ല ഈ ഒരു സമയത്ത് നമ്മൾ വന്നതുകൊണ്ടാണ് എന്തോ അത്യാവശ്യം മഴകളൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഫുൾ പാക്ക് ചെയ്തു, പ്രഭാകരൻ റെഡിയാണ്. ഈ തോർത്തിലെടുത്ത് വെച്ചാൽ എല്ലാ ആൾക്കാരും വിചാരിക്കും ഞാൻ രാവിലെ കുളിച്ചു എന്നുള്ള ആളുകൾ അറിയട്ടെ. നമുക്ക് ഇന്ന് പറ്റുവാണെങ്കിൽ, ഉറപ്പില്ല, തവാങ് വരെ എനിക്ക് തോന്നുന്നില്ല പോകാൻ പറ്റുമെന്നുള്ളത്. നമുക്ക് ദിരാങ് വരെ പിടിക്കാം, ഇതിൻ്റെത്തല്ലോ. ആ എന്നാ ഇതിൻ്റെ അകത്ത് ആവശ്യം വരും. ഇതാണ് ഇന്നലെ രാത്രി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്ന ആ ഒരു മാർക്കറ്റ് ഏരിയ. ഇന്നലെ രാത്രി കണ്ടപ്പോൾ ഒന്നും തിരിഞ്ഞിട്ടുണ്ടാവില്ല, അപ്പോൾ മൊത്തത്തിൽ ഇരുട്ടായിരുന്നു. ഞങ്ങൾക്കും വന്ന ഏരിയ ഏതാണ്, കഥ എന്താണെന്ന് ഒന്നും തിരിഞ്ഞില്ലായിരുന്നു. കാരണം മൊത്തം ഫോഗിലല്ലേ നമ്മളിങ്ങോട്ട് കയറി വന്നത്. എന്തായാലും ഇപ്പോൾ ഏകദേശം തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നുണ്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കിടപ്പ് എങ്ങനെയാണ് എന്നുള്ളത്. ഓടി നമ്മളിതാ അരുണാചലം മലനിരകൾ കയറി തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, ഇവിടുത്തെ കൃഷിയിടത്തിന് എന്തോ എന്തോ വ്യത്യാസം വന്ന പോലെ ഫീൽ ചെയ്യുന്നത്. ഇതുകൊണ്ട് ഞങ്ങളിങ്ങനെ ചാല് കയറിയിട്ടാണ് ഇവർ കൃഷി ചെയ്യുന്നത്. ഇതുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ടേക്കൊക്കെ മൊത്തം ചാലാണ്. ഇത് അവിടെ എല്ലാം ഉണ്ട്, ഫുള്ള് ഒരു ഓടക്കം പല്ല അടക്കി വെച്ചിട്ട്. ഇനിയിപ്പം പല മൃഗങ്ങളും കയറാതിരിക്കാൻ വേണ്ടിയാണോ, അതോ ഇനിയിപ്പോൾ വേറെ വല്ല ടെക്നിക്ക് രീതിയാണോന്ന് അറിയില്ല. എന്തായാലും വളരെ രസകരമായിട്ടുള്ളൊരു കൃഷിയുടെ മേഖല കൂടിയാണ് കേട്ടോ നമ്മളിങ്ങനെ നടന്നുകൊണ്ട് പോകുന്നത്. പക്ഷേ നടക്കുമല്ലോ, വണ്ടി ഓടിച്ച് പോകുന്നത് ഉണ്ടല്ലോ. നിങ്ങൾ റോഡിൻ്റെ സൈഡിൽ ഈ ഒരു കൃഷിയിടങ്ങളൊക്കെ കാണാൻ വേണ്ടി അത്യാവശ്യം നല്ല രസമുണ്ട്. പക്ഷേ ഗ്ലൂമിയാണ് കേട്ടോ, ഭയങ്കരമായിട്ട് മൂടിക്കെട്ടിയിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. ഒരു പുഴയത് ആ അതിൻ്റെ അപ്പുറത്തെ കൂടി ഒഴുകുന്നുണ്ട്. ആ പുഴയുടെ അപ്പുറത്തെ സൈഡിൽ വന്നിട്ട് കൊടും കാടാണ് കേട്ടോ. എനിക്ക് തോന്നിയിട്ടുണ്ടല്ലോ ഇതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ട്, ഞാനിപ്പോൾ ഇവിടെ നിന്ന് ചിന്തിച്ച് കണ്ടുപിടിച്ചതാണ്. അതായത് മഴ പെയ്യുന്ന സമയത്ത് ഇതുണ്ട് നിങ്ങൾ ഈ ഒരു ചാല് കണ്ടില്ല, ചാലല്ല ഇത് ശരിക്കും. നമ്മൾ ഈ കപ്പക്കൂടമൊക്കെ കെട്ടാൻ ആ അങ്ങനെ ഇങ്ങനെ മണ്ണ് കൂട്ടി വെക്കില്ല, അത് ഈ ഒരു രീതിയിൽ മണ്ണ് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും വെള്ളം വന്ന് വെള്ളം ഒഴുകി ഈ ഒരു ചാല വഴി താഴോട്ടേക്ക് പോവുകയും ചെയ്യും. ഇതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും പറ്റില്ല, മണ്ണ് ഇടിഞ്ഞു പോകാനുള്ള ചാൻസും ഇല്ല, വെള്ളത്തിൻ്റെ ഫ്ലോ ഒക്കെ കറക്റ്റ് ആയിരിക്കും. മേ ബി അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മുടെ ഈ മുമ്പിൽ കാണുന്നൊക്കെ ചെറിയ ചെറിയ എവിടെ ഒരു മൂന്നോ നാലോ വീടുകളുള്ള ടൈപ്പ് ഗ്രാമങ്ങളാണ് കേട്ടോ ഉള്ളത്. അവരുടെ വീടിൻ്റെ മുമ്പിലൊക്കെ നട്ടേക്കുന്നുണ്ടല്ലോ നമ്മുടെ ഉരുളക്കിഴങ്ങുണ്ട് കേട്ടോ, ഉരുളക്കിഴങ്ങ്. ഏതായാലും നല്ലൊരു സ്ഥലം കണ്ടത് പ്രമാണിച്ച് നമ്മൾ അവിടെ തന്നെ നിർത്തി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. മലയുടെ ഓരോ സൈഡിൽ ഇതുപോലെ ചെറിയ ചെറിയ വീടുകൾ ഉണ്ട് കേട്ടോ. നമ്മൾ ടെൻസിംഗ് എന്ന് പറയുന്ന ഒരു വില്ലേജിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ നമ്മളുടെ ആ ഒരു ലേക്കിൻ്റെ അവിടെയൊക്കെ കണ്ട, ഏത് ലേക്കായിരുന്നു, പാങ്ങോങ് ലേക്കിൻ്റെ അവിടെ കണ്ട ത്രീ ഇഡിയറ്റ്സിലെ കുണ്ടി സീറ്റ്. ആ ഓ ഇന്ന പണി പാളി പോയനാ കേട്ടാ. ഗ്ലൗസിലായോ? അത് വന്ന സെറ്റപ്പായി തുടങ്ങുന്നേ ഉള്ളേ. ബെസ്റ്റ്. എന്തായാലും ഇവിടെ നിന്നുള്ള വ്യൂ നല്ല കിട്ടില്ല തന്നെയാണ്. നോക്കി നിങ്ങൾ താഴെ നമ്മൾ കയറി വന്ന നമ്മളുടെ ആ ഒരു താഴ്വരയൊക്കെ അങ്ങ് താഴെ നിന്ന് കയറി തുടങ്ങിയതാണ് കേട്ടോ. ഇനിയുണ്ട്, ഇനി ഈ ഒരു മല ഇങ്ങനെ കയറി കയറി നമ്മൾ മേലോട്ടേക്ക് ചെല്ലുമ്പോഴാണ് നമ്മളുടെ ബോംഡില്ല എന്ന് പറയുന്ന ആ ഒരു ടൗൺ എത്തുക. അതുണങ്ങിയോ? ഓക്കെ. അതിൻ്റെ പൊക്കത്തുനിന്ന് ഇരുന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നായിരുന്നു. ഇല്ല
നമ്മൾ ഒരു മല കയറി ഇറങ്ങിയതിന് ശേഷം അടുത്ത ഒരു വലിയ മേഖലയിലേക്ക് എത്തി. ഇതാണ് കേട്ടോ ഷേർഗാവ് എന്ന് പറയുന്ന സ്ഥലം. നല്ല സുന്ദരമായിട്ടുള്ള സ്ഥലം. ഇവിടെ ഒരുപാട് ഹോം സ്റ്റേകൾ, അതുപോലെ തന്നെ ചെറിയ കുട്ടി ടൈപ്പ് റിസോർട്ടുകൾ, വൈൻ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് മുമ്പേ കാണുന്ന ആ ഒരു വാലിയേരി ഉണ്ടോ, അവിടെ ഇങ്ങനെ മലകൾ ഇങ്ങനെ അടുക്കി 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 അങ്ങ് ദൂരെ വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആ ഒരു ഏരിയയിലേക്കാണ് ഇനി മുമ്പോട്ടേക്ക് പോകേണ്ടത്. കാലാവസ്ഥ എന്തായാലും ഇന്നത്തെ ദിവസം മൊത്തത്തിലൊരു മൂടലായിരിക്കും എന്നുള്ളത് തന്നെയാണ് കേട്ടോ ഇവിടെയുള്ള ആളുകളോട് ചോദിച്ചപ്പോഴും അവരും പറഞ്ഞത്. 6740 അടി ഉയരത്തിലാണ് കേട്ടോ ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇതാ ഈ ഒരു ലെഫ്റ്റ് സൈഡിലൊക്കെ കാണുന്നില്ല, പൂത്ത് നിൽക്കുന്നത് മുഴുവൻ ആപ്പിളാണ് കേട്ടോ. ആപ്പിളൊക്കെ ഇവിടെയും നല്ല രീതിയിൽ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാത ഇത് കണ്ടങ്ങള് ഫുള്ളും മലയും ഇടിഞ്ഞ് താഴെ വന്നിട്ടാണുള്ളത് കേട്ടോ. നല്ല ഡേഞ്ചറസ് സോണാണ്. നോക്കിയെങ്കിലും നല്ല ഹൈറ്റിലും മലനിരകളും ഉണ്ട്. അതിൻ്റെ ഇടവിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അതിൻ്റെ മേലൊക്കെ കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ കമ്പിയൊക്കെ പൊട്ടിച്ചിട്ടും കല്ലുകൾ താഴോട്ടേക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കാറ്റ്, ഇതൊരു ചെറിയൊരു ഇടിഞ്ഞൊരു വാലി മേഖല ആയതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് അടിക്കുന്നുമുണ്ട് കേട്ടോ. ബോംഡില്ല എന്ന് പറയുന്ന ടൗണ് കഴിഞ്ഞ് വീണ്ടും മല ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനിയിപ്പോൾ അടുത്തതായിട്ട് വരേണ്ടത് ദിരാങ് എന്ന് പറയുന്ന ടൗണാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ദിരാങ് വരെയാണ് ഓടുന്നത്. അതിന് ശേഷം മേലോട്ടേക്ക് കയറുന്നില്ല, കാരണം നിങ്ങൾ കണ്ടില്ലേ മേലെല്ലാം നല്ല കോടയാണ്. അപ്പോൾ ഒരു സേലാപാസ് സൈഡിലൊക്കെ അത്യാവശ്യം ചിലപ്പോൾ മഞ്ഞൊക്കെ വീഴാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നാളെ രാവിലെ ഫ്രഷ് ആയിട്ട് പോകുന്നതായിരിക്കില്ല ബെറ്റർ. വെൽക്കം ടു ദിരാങ്. ദിരാങ്ങിൽ എന്തോ കാര്യമായ ചെക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ. ഇതെന്ത് പറ്റി ചെക്കിംഗ് അല്ല, ബ്ലോക്ക് ആയിപ്പോയത്. നമ്മൾ ദിരാങ് ടൗണിലേക്ക് എത്തിയപ്പോൾ ഉണ്ടല്ലോ ഇവിടെയൊക്കെ ഷോപ്പുകളൊക്കെ അടവാണ് കേട്ടോ. സോ ഞങ്ങൾ ഇവിടെ ലോഡ്ജ് പോലത്തെ ഇതുണ്ട്, ഇവിടെ റൂം കിട്ടി. പിന്നെ മഴയൊക്കെ പെയ്യാനൊക്കെ തുടങ്ങിയല്ലോ. 800 രൂപയാണ് റൂമിന് പറഞ്ഞത്. പറഞ്ഞ് പറഞ്ഞ് കഥകളൊക്കെ പറഞ്ഞിട്ട് 700 രൂപയ്ക്ക് തന്നു. നീ അവിടെ കഥ പറഞ്ഞില്ല. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നേരം വെളുത്തു. ഇന്നലെ രാത്രി അത്യാവശ്യം നല്ല രീതിക്കുള്ള മഴയുണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ ചെറുതായിട്ടൊന്ന് ഭൂമി കൂടി കുലുങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇത് വെസ്റ്റ് കമിങ് യെസ് ഇതുണ്ടല്ലോ. വെസ്റ്റ് കമിങ് എന്ന് പറയുന്ന റീജിയൻ ആണ്. അരുണാചൽ പ്രദേശിലെ ഏറ്റവും അധികം ഭൂമി കുലുക്കം ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. ഇന്നലെ രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ഒരു കുലുക്കം നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ തവാങ്ങിലേക്കുള്ള യാത്രയിലാണ്. ഇതുവരെയുള്ള യാത്ര എത്രമാത്രം അഡ്വഞ്ചർ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഇതിലും കൂടുതൽ അഡ്വഞ്ചറാണ്. സേലാപാസ് എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്കറിയാലോ, എന്നെ പല ആളുകളും കണ്ടു പിടിച്ചത് ആ ഒരു സേലാപാസിലെ വീഡിയോ കണ്ടത് തുടങ്ങിയത് മുതലായിരിക്കും. എന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ സേലാപാസ് കയറാൻ പോവുകയാണ്. ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രൊട്ടക്ഷനും ഉണ്ട്. അപ്പം ആ ഒരു സേലാപാസ് കയറുന്നതും പിന്നെ തവാങ്ങിൻ്റെ ഒക്കെയുള്ള കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പം ഇന്നത്തെ ഒരു കുട്ടി എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇപ്പോഴും പറയാറുള്ള പോലെ കൂടെ തന്നെ ഉണ്ടാവുക. പിന്നെ അതുകൂടാതെ നമ്മുടെ കൂടെ നമ്മളുടെ ഗ്രൂപ്പ് ടൂറുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ നമ്മളുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക്, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. അതിനകത്ത് നമ്മളുടെ പുതിയ അപ്ഡേഷൻസ് ഞങ്ങൾ അപ്പോൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.